വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. 2002 ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഇടയിൽ ലോകത്തിൽ ഏറ്റവും അധികം ആരാധകരെ സമ്പാദിച്ച ടീമാണ് ജപ്പാൻ. അത് മൈതാനത്ത് അവർ കളിച്ച കളിയുടെ മേന്മ കൊണ്ടായിരുന്നില്ല, മറിച്ച് ഗ്യാലറിയിൽ ഇരുന്നു കൊണ്ട് കളി കാണാൻ വന്ന കാണികൾ ചെയ്ത പ്രവൃത്തികൾ മൂലമായിരുന്നു. എല്ലാ മത്സരങ്ങൾക്ക് ശേഷവും തങ്ങൾ ഇരുന്നിരുന്ന സ്ഥലവും ആ ഗ്യാലറി മുഴുവനും അവർ വൃത്തിയാക്കുമായിരുന്നു. ജപ്പാൻ ജയിച്ച കളിയിലും തോറ്റ കളിയിലും യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ തങ്ങളുടേതും ആ ഗ്യാലറിയിലിരുന്ന മറ്റെല്ലാ ആളുകളുടെയും ഒഴിഞ്ഞ വാട്ടർ ബോട്ടിലുകളും ഭക്ഷണത്തിൻ്റെതായ അവശിഷ്ടങ്ങളും എല്ലാം പറുക്കിയെടുത്ത് സ്റ്റേഡിയത്തെ അതിമനോഹരമായി സൂക്ഷിക്കുവാൻ അവർക്ക് സാധിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൂടി കളി കണ്ടവർക്കിടയിൽ തങ്ങളുടെ സംസ്കാരം കൊണ്ട് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ജപ്പാന്റെ ആരാധകർ. നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ആത്മീയ നിലപാട് തന്നെയാണ്. വൃത്തി എല്ലായ്പ്പോഴും ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നു. അകവും പുറവും ഒരുപോലെ വൃത്തിയായിരിക്കണമെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 23:25 കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായി ഉള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. വസ്ത്രത്തിന്റെ വിലയോ മേക്കപ്പിന്റെ മേന്മയോ അല്ല നിങ്ങളെ ശ്രേഷ്ഠമാക്കുന്നത്, മറിച്ച് ദൈവാശ്രയ ബോധമുള്ള ഒരു ഹൃദയമുള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളുടെ വൃത്തിക്കും നിങ്ങളുടെ ആത്മീയതയും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. ക്രിസ്തു ഇവിടെ വിമർശിക്കുന്നത് പുറമെ വൃത്തിയായി നടക്കുകയും എന്നാൽ അകത്ത് അതിക്രമവും ആത്മീയതയ്ക്ക് ചേരാത്ത ചിന്തകളുമായി ജീവിക്കുന്നവരെ തന്നെയാണ്. നമ്മുടെ വസ്ത്രങ്ങളിൽ പറ്റിയിരിക്കുന്ന അഴുക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിലായിരിക്കുമ്പോൾ തന്നെ അകത്ത് പറ്റിയിരിക്കുന്ന അഴുക്ക് നമ്മെ മാത്രം കാർന്നു തിന്നുന്ന ഒന്നായി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. സ്വയം തിരിഞ്ഞു നോക്കുവാനും അവരവരുടെ ഹൃദയങ്ങളിൽ പറ്റിയിട്ടുള്ള കറകളെ കഴുകി നീക്കുവാനും സാധിക്കണം. വെള്ളതേച്ച ശവക്കല്ലറകളെ എന്ന് ക്രിസ്തു വിളിക്കുമ്പോൾ ആ വിളിയിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ സാധിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.